എസ് എസ് എ ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ആളുകളോടാണ്. അതായത് കേട്ടിട്ട് എക്സാം എഴുതി റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളോടാണ് ഈ ഒരു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടിട്ട് റിസൾട്ടിൻ്റെ അപ്ഡേഷനുമായിട്ട്, അതുമായി ബന്ധപ്പെട്ടൊരു പരീക്ഷാ ഭവനിൽ വിളിച്ചതിന് അവർ തന്ന മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു എക്സാമിൽ ഒരു പക്ഷേ നമുക്ക് ഈ റെക്ടിഫൈഡ് ആൻസർ കീ വന്നതോടുകൂടെ തന്നെ നമുക്ക് ഈ തവണത്തെ കേട്ടിട്ട് ഉറപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൽ തീരുമാനമായിട്ടുണ്ടാവാം. പലർക്കും ഒന്നോ രണ്ടോ മാർക്കിനായിരിക്കാം കേട്ടിട്ട് മിസ്സായിട്ടുള്ളത്. ഈ ഒരു റെക്ടിഫൈഡ് ആൻസർ കീ വന്നത് മുതൽ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് വീഡിയോസിന്, ഒരു മാർക്കിന് പോയി ഇനി ഒരു മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ റെക്ടിഫൈഡ് ആൻസർ കീയിൽ നമുക്ക് എത്രയാണോ കിട്ടിയത് അതുതന്നെയായിരിക്കും നമുക്ക് നമ്മുടെ റിസൾട്ടിലും ഉണ്ടാവുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഒ ബി സിക്കാർക്കാണെങ്കിൽ 82 മതി, അതുപോലെ ജനറൽ ആണെങ്കിൽ 90 വേണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇനി ഈ ഒരു റിസൾട്ട് അതായത് ഒന്നോ രണ്ടോ മാർക്ക് കുറഞ്ഞു പോയവർ അല്ലെങ്കിൽ ഇത്തവണ കേട്ടിട്ട് കിട്ടാതായവർ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. കാരണം അടുത്ത എൽ പി യു പി നോട്ടിഫിക്കേഷൻ എന്തായാലും കുറച്ച് വൈകും. അടുത്ത ഒരു കേട്ടിട്ട് കഴിഞ്ഞിട്ടേ എന്താണ് ഒരു എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അടുത്ത തവണത്തെ എൽ പി എസ് സി യു പി എസ് സി നിങ്ങൾക്കും കൂടെ എഴുതാൻ സാധിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് നിങ്ങൾ വീണ്ടും കേട്ടിട്ടിന് പഠിച്ച് തുടങ്ങുക ഇന്ന് തന്നെ. അതായത് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഒന്നോ രണ്ടോ മാർക്ക് റെക്ടിഫൈഡ് ആൻസർ കീ വന്നത് മുതൽ കുറഞ്ഞു പോയിട്ടുള്ളവർ നിങ്ങൾ ഇനി റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, കേട്ടിട്ടിനായിട്ട് പഠിച്ച് തുടങ്ങുക. കേട്ടിട്ട് അടുത്ത തവണ എന്തായാലും ഞാൻ നേടിയെടുക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ പഠിച്ചു പോവുക. ഇനി ഈ ഒരു കേട്ടിട്ട് റെക്ടിഫൈഡ് ആൻസർ കീ വന്നത് മുതൽ എനിക്ക് കേട്ടിട്ട് കിട്ടും എന്നുറപ്പുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ഒരു എന്താണ് ഗവൺമെൻറ് ജോലിയാണ്. അതായത് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറാവുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇനി വരാനിരിക്കുന്ന എൽ പി യു പി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൽ പി യു പി നോട്ടിഫിക്കേഷൻ ഒരു പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഒന്നുകിൽ ഈ ഒരു 2023 ലാസ്റ്റ് ആകുമ്പോഴേക്ക് വിളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു അടുത്ത കേട്ടിട്ട് കൂടെ കഴിഞ്ഞിട്ടായിരിക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ നിങ്ങളാരും നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട, ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ എൽ പി യു പി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ കേട്ടിട്ടിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കോവിഡിന് മുന്നേ വർഷത്തിൽ 3 തവണ കേട്ടിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്നതിന് ശേഷമാണ് അത് 2 തവണയായത്. സോ ഇനി ഒരു നോട്ടിഫിക്കേഷൻ നമുക്കൊരു മാർച്ച് ഏപ്രിൽ മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, അടുത്ത എൽ പി യു പി തീർച്ചയായിട്ടും നിങ്ങൾക്കും എഴുതാൻ സാധിക്കും. മറ്റ് ജനറൽ പി എസ് സിയെ അപേക്ഷിച്ച് നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഈ അപ്ലിക്കേഷന് കുറവുമായിരിക്കും. അതായത് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറവുമായിരിക്കും. ഈ ഒരു എന്താണ് ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത തന്നെ അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് വേക്കൻസീസും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുമുള്ള ഒന്നാണ് ഇത്, ഈ ഒരു എൽ പി എസ് സി യു പി എസ് സി എക്സാം എന്ന് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ എൽ പി എസ് സി യു പി എസ് സി എഴുതി കിട്ടാതെ പോയ ആളുകളുണ്ടായിരിക്കും. അവർ ആ ഒരു 3-4 വർഷം മുന്നേ പ്രിപ്പയർ ചെയ്തവരും അന്ന് മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളായിരിക്കും. കൂടാതെ ഈ ഒരു വർഷം മുന്നേ തന്നെ അല്ലെങ്കിൽ നമ്മളേക്കാൾ എത്രയോ മുന്നേ ഈ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഈ ഒരു എൽ പി എസ് സി യു പി എസ് സി എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം പി എസ് സി എക്സാം എങ്ങനെയാണെന്ന് കൂടുതൽ പറയേണ്ട കാര്യമില്ല. 1.5 മണിക്കൂറിൻ്റെ എക്സാമാണ്, അതിൽ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായ കാര്യം തന്നെയാണ്. സോ ആ ഒരു നമുക്ക് കിട്ടുന്ന ഈ ഒരു 3-4 വർഷം കൂടി നമുക്ക് കിട്ടുന്ന ഈ ഒരു അവസരത്തെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ എക്സാമിനെ ഫേസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ ഇനിയും എന്താണ് ഒന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഇതിനു വേണ്ടിയിട്ട് എനിക്കറിയുന്ന ഒരുപാട് പേര് 6 മാസം മുന്നേ 1 വർഷം മുന്നേ തന്നെ കോച്ചിങ്ങിന് പോയി പഠനം സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷനായിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കരുത്. ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. കാരണം അത്രയും ആളുകൾ എന്താണ് ഇതിനു വേണ്ടിയിട്ട്
പ്രിപ്പയർ ചെയ്ത് പഠനം നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. സോ അവരുമായിട്ട് അവരോടൊപ്പം മത്സരിക്കാനുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്കും അവരോടൊപ്പം എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം എൽ പി യു പിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 5th സ്റ്റാൻഡേർഡ് മുതലുള്ള എല്ലാ ടെക്സ്റ്റുകളും തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റുകളും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റുകളൊക്കെ നമ്മൾ നോക്കി പോവേണ്ടതുണ്ട്. വലിയൊരു സിലബസാണ്. ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം. അതുകൂടാതെ തന്നെ നമുക്ക് അത് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. സോ ഇംഗ്ലീഷ് വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എസ് സി ആർ ടി വൊക്കാബുലറി കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പഠിച്ചെടുക്കാനുണ്ട്. കൂടാതെ അതിന് വരുന്ന കറണ്ട് അഫയേഴ്സ് പഠിച്ചെടുക്കാനുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇത്തവണ കേട്ടിട്ട് കിട്ടിയ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയും നിങ്ങൾ വൈകിക്കുന്നതിൽ തീരെ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഏറ്റവും നല്ല ചാൻസാണ് ഈ കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ റിസൾട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം റെക്ടിഫൈഡ് ആൻസർ കീ വന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. സോ മറ്റു ചിലരുണ്ട്, അതായത് എനിക്ക് പറയാനുള്ളത് പല ആളുകളും എനിക്ക് കേട്ടിട്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ ഒരുപാട് സൈറ്റുകളിൽ ഒരുപാട് ചാനലുകളിലൊക്കെ നമ്മൾ എന്താണ് കേട്ടിട്ടിൻ്റെ അൺഒഫീഷ്യലായിട്ടുള്ള ആൻസർ കീ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ട് പലർക്കും എന്താണ് കേട്ടിട്ടില്ല, എനിക്ക് ഇത്ര മാർക്ക് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി പ്രൊഫഷണലി നോക്കുന്നില്ല, റെക്ടിഫൈഡ് നോക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് അങ്ങനെയുള്ള ആളുകളും ഈ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടും എല്ലാവരോടും കൂടി പറയാനുള്ളത് കേട്ടിട്ട് കിട്ടൂല എന്ന വിശ്വാസത്തിൽ ഇനി എൽ പി യു പി എഴുതാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ പഠനം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. അടുത്ത എൽ പി എസ് എ യു പി എസ് സി വിളിക്കുന്നതിന് മുന്നേ ഒരു കേട്ടിട്ട് കൂടെ വിളിക്കും. അത് കഴിഞ്ഞിട്ടേ എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ കേട്ടിട്ടിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ കേട്ടിട്ട് സോഷ്യൽ സയൻസിനുള്ള ക്ലാസ്സുകളും ജനറൽ പേപ്പറിൻ്റെ സൈക്കോളജിയുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൽ പി യു പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഒരു ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ഓർഡർ വൈസിൽ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. ആ വീഡിയോസ് കണ്ട് നോട്ട്സ് നമ്മൾ ആ ഒരു ചാനലിലായിരിക്കും. ടെലഗ്രാം ചാനലിലാണ് നമ്മൾ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ആ നോട്ട്സ് കൂടെ ലഭ്യമാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഓർഡറായിട്ട് ഓർഡറിൽ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ കണ്ടുപോകാൻ ശ്രമിക്കുക. സിലബസ് വൈസുള്ള ക്ലാസ്സുകളാണ്. കുറച്ച് വീഡിയോസും സിലബസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൽ പി യു പി ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കേ.